ആലപ്പുഴ ചേർത്തലയിൽ വീട്ടിലേക്കുള്ള വഴിയിൽ CPIM പ്രവർത്തകർ കൊടി സ്ഥാപിച്ചെന്ന് പരാതി. കൊടി മാറ്റാൻ നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിട്ടും നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് ഗൃഹനാഥൻ ആത്മഹത്യാ ഭീഷണി മുഴക്കി. ചേർത്തല വെളിങ്ങാട്ടുചിറ പുരുഷോത്തമനാണ് കൊടിമരത്തിൽ കയറുകുരുക്കി ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. പോലീസ് എത്തി ഇയാളെ തടയിറക്കി. മനീഷ് മഹിബാൽ ആലപ്പുഴയിൽ ചേർന്നു. മനീഷ്, എന്താണ് വിശദാംശങ്ങൾ, എന്താണ് സംഭവിച്ചത്? വീടിന്റെ ഒത്ത നടുക്കാണോ കൊടി സ്ഥാപിച്ചിരിക്കുന്നത്? ഈ സംഭവം നടക്കുന്നത് ചേർത്തല നഗരസഭയിൽ 15 വാർഡിലാണ്. ഉച്ചയോടുകൂടിയാണ് സംഭവം നടക്കുന്നത്. ആ വീട്ടിലെ ഗ്രഹനാഥനായിട്ടുള്ള പുരുഷോത്തമന്റെ മരുമകൾ അഞ്ജലിക്ക് വേണ്ടിയിട്ട് ഒരു വീട്, അവർ ഉണ്ടായിരുന്ന വീട് പൊളിച്ച് പുനർനിർമ്മാണം നടക്കുന്ന സമയത്താണ്, അതിന്റെ മുൻപിൽ ആ വഴിയിലേക്ക് അങ്ങോട്ടേക്ക് പോകുന്ന വഴിക്ക് മുൻപായി തുലാം 10 CPIM-ന്റെ രക്തസാക്ഷികളുടെ, പുന്നപ്രവല രക്തസാക്ഷികളുടെ ഭാഗമായി അവിടെ കൊടിമരം സ്ഥാപിച്ചത്. അവിടെ ഒരു സ്തൂപം തന്നെ സ്ഥാപിക്കുമെന്നായിരുന്നു പാർട്ടി അറിയിച്ചത്. പാർട്ടിയുടെ അവിടുത്തെ വാർഡ് കൗൺസിലർ കൂടിയായിട്ടുള്ള അനൂപ് ചാക്കോ, അപ്പൊ തന്നെ ബ്രാഞ്ച് സെക്രട്ടറി ചന്ദ്രമോഹൻ എന്നിവർ ചേർന്നായിരുന്നു അവിടെ കൊടിമരം സ്ഥാപിച്ചത്. പക്ഷെ തങ്ങളുടെ വീട്ടിലേക്കുള്ള വഴിയാണത് എന്ന് ഇവർ പറഞ്ഞു. പക്ഷെ അത് നിലവിൽ ഇവർ ആരോപിക്കുന്നത്, ഈ കുടുംബം ആരോപിക്കുന്നത്, അത് റോഡിന് വേണ്ടി ഇവർ വഴി വിട്ടു നൽകിയില്ല. ഒപ്പം തന്നെ ഈ കുടുംബത്തിലെ ചില ആളുകൾ, അത് CPIM-നോട് അനുഭാവം പുലർത്തിയിരുന്ന ആളുകളായിരുന്നു. പക്ഷെ അവർ CPI-യിലേക്ക് മെമ്പർഷിപ്പ്, അതായത് ആ പാർട്ടിയിൽ അംഗത്വം എടുത്തു. ഇതിലുള്ള വൈരാഗ്യമാണ് വീട്ടിലേക്കുള്ള വഴിക്ക് മുമ്പിൽ തന്നെ ഇതുപോലെ CPIM-ന്റെ തുലാം 10 സ്ഥാപിക്കുന്ന കൊടി സ്ഥാപിച്ചത്. ഇതിന് മുൻപൊക്കെ തന്നെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ മറ്റൊരു സ്ഥലത്തായിരുന്നു കൊടി സ്ഥാപിച്ചിരുന്നത്. പക്ഷേ ഇത്തവണ വീട്ടിലേക്കുള്ള വഴിയിൽ ഈ കൊടി സ്ഥാപിച്ചത് കൊണ്ട് തന്നെ തങ്ങളുടെ വീട് നിർമ്മാണം നടക്കുന്നില്ല. മഴയ്ക്ക് മുൻപേ തന്നെ വീട് നിർമ്മാണം പൂർത്തിയാക്കേണ്ടതായിരുന്നു. ഈ കൊടിമരമുള്ളത് കൊണ്ട് അങ്ങോട്ടേക്ക് നിർമ്മാണ സാമഗ്രികൾ കൊണ്ടുപോകാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഈ വെളിയങ്ങാട് ചിറയിലെ പുരുഷോത്തമൻ ഇന്ന് ഈ കൊടിമരത്തിന്റെ മുകളിൽ ഒരു കയർ കുരുക്ക് കെട്ടി, അതിന്റെ ഒരു കമ്പി മറ്റൊരു കെട്ടിടത്തിലേക്ക് വെച്ച് കെട്ടി തൂങ്ങി ആത്മഹത്യ ചെയ്യാനുള്ള ഒരു ഭീഷണി മുഴക്കി. ഉടൻ തന്നെ ചേർത്തല പോലീസ് സ്ഥലത്തെത്തി ഏണി വെച്ചാണ് പുരുഷോത്തമനെ താഴെയിറക്കിയത്. ഈ കുടുംബം നിലവിൽ പറയുന്നത് ഇവർക്ക് ഈ കൊടിമരം മാറ്റിയാൽ മാത്രമേ വീട്ടിലേക്ക് സാധന സാമഗ്രികൾ കൊണ്ടുപോവുകയെന്നാണ്. പക്ഷെ പാർട്ടിയുടെ നിലപാട്, ആ സ്ഥലത്തെ സംബന്ധിച്ച് തർക്കമുണ്ട്, അത് ആരുടെ ഭൂമിയാണെന്ന കാര്യത്തിൽ ഇപ്പോഴും കാര്യങ്ങൾ പുറത്തു വന്നിട്ടില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ ആ കൊടിമരം മാറ്റുന്ന കാര്യത്തിൽ ഇപ്പോഴും പാർട്ടി ഒരു തീരുമാനം എടുത്തിട്ടില്ല. എന്താണെങ്കിൽ സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. വരുന്ന മണിക്കൂറുകൾ അത്തരം വിവരങ്ങൾ നമുക്ക് വ്യക്തമാകും. സുഹീൽ, വഴിയടച്ച് കൊടി നാട്ടി പോലീസ് സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ട്. സംഭവത്തിൽ രണ്ട് പ്രതികരണം കൂടി വരുന്നു. പ്രതികരണങ്ങളിലേക്ക്. ഈ കൊടി മാറ്റി തന്നേന് 3.5 ലക്ഷം രൂപയാണ് ചോദിച്ചത്. അത് എനിക്ക് വേണ്ടെന്നും പറഞ്ഞ് പാർട്ടി ഓഫീസിൽ നിന്ന് ഞാൻ ഇറങ്ങിപ്പോന്നു. ഈ കൊടി മാറ്റിത്തരാൻ വേണ്ടിയിട്ട് അവന് അത്രയും അനുവദിച്ചാക്കോയ്ക്ക് 3.5 ലക്ഷം രൂപ ചെലവായിട്ടുണ്ട്. അത് മാറ്റി കൊടുക്കണോ, അത് കൊടുത്താൽ മാറ്റിത്തരാമെന്നാണ് പറഞ്ഞതെന്ന് പറയും. ഇവിടെ ഈ കൊടിയുടെ സ്ഥലത്ത് നിന്ന് തന്നെയാണ് പറയണത്. ആ ഏരിയ കമ്മിറ്റി വെച്ച് ഇങ്ങനെ ചർച്ചയ്ക്ക് വിളിച്ചപ്പോഴത്തേക്ക് ഞങ്ങൾ അവിടെ ചെന്നിട്ട് ഇങ്ങനെ പറഞ്ഞ് ഇറങ്ങിപ്പോന്നു. ഞാൻ എനിക്ക് അതിൻ്റെ ആവശ്യമില്ല, കാരണം കൊടി നിൽക്കുന്നത് എൻ്റെ പറമ്പിലാണ്. അതുകൊണ്ട് എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. എൻ്റെ പറമ്പിൽ കിടക്കുന്ന സാധനം മാറ്റി തരേണ്ട ആവശ്യം അവരുടേതാണ്. അതിന് വേണ്ടിയിട്ട് പാർട്ടി വിളിച്ചപ്പോൾ ഞാൻ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ഒരാളുമാണ്. ആലപ്പുഴയിലാണ് സംഭവം. വഴിമുടക്കി കൊടി നാട്ടി. മനീഷ് മഹിബാലാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.